ആത്മമിത്രം, ആത്മമിത്രം. ഗുഡ് മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം 10:7 സുവിശേഷം 26 അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങളൊന്ന് വായിക്കട്ടെ. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1 ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു. നീ പെസഹ കഴിക്കുവാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെയെന്ന് ചോദിച്ചു. അതിനവൻ പറഞ്ഞത്, നിങ്ങൾ നഗരത്തിൽ ഇന്നവൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ സമയം അടുത്തിരിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി നിന്റെ അടുക്കൽ പെസഹ കഴിക്കുമെന്ന് ഗുരു പറയുന്നു എന്ന് പറയുവീൻ. ശിഷ്യന്മാർ യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു പെസഹയൊരുക്കി. കർത്താവ് ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ വന്നത് എന്ന് പറഞ്ഞ ആ കർത്താവിൻ്റെ വാക്കുകൾക്ക് ഇവിടെ പൂർത്തീകരണം വരികയാണ്. പെസഹയുടെ ആചരണം പഴയ നിയമത്തിൽ കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തു. പിതാവായ ദൈവം അത് മുൻകുറിച്ച് പെസഹ ഇസ്രായേൽ മക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഇത് തലമുറ തലമുറയായി നിങ്ങൾ ആചരിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ ലോകത്തിലേക്ക് മനുഷ്യാവതാരമെടുത്തു വന്ന കർത്താവായ യേശു ക്രിസ്തുവും ആ പെസഹ കഴിപ്പാനായിട്ട് ഒരുങ്ങുന്നതായി, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ അതാചരിക്കുവാനായിട്ട് തുടങ്ങുന്നതാണ് നാം വായിക്കുന്നത്. അതിനൊരുക്കേണ്ട സ്ഥലം എവിടെയെന്ന് ശിഷ്യന്മാർ അവനോട് ചോദിക്കുമ്പോൾ കർത്താവ് അതിന് കൃത്യമായിട്ടുള്ള, ഞാൻ ഇന്നവൻ്റെ അടുക്കൽ ചെന്ന് അവിടെ എൻ്റെ പെസഹ കഴിക്കും എന്ന് മറുപടി പറയുന്നതായി കാണും. അതുപോലെ കർത്താവ് തൻ്റെ സമയത്തിന് വേണ്ടി, എൻ്റെ സമയം അടുത്തിരിക്കുന്നു, നാഴിക ഇതാ വന്നിരിക്കുന്നു. പലപ്പോഴും എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല എന്ന് പറഞ്ഞ കർത്താവ് ഇവിടെ പറയുന്നു, എൻ്റെ നാഴിക വന്നിരിക്കുന്നു, എൻ്റെ സമയം അടുത്തിരിക്കുന്നു. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പം ചെയ്ത ഓരോ കാര്യങ്ങളും തൻ്റെ പിതാവിൻ്റെ ആ ടൈം ടേബിൾ അനുസരിച്ച് തന്നെ, ആ നിയന്ത്രണ പ്രകാരം അതിനനുസരിച്ച് മാത്രമാണ് താൻ മുൻപോട്ട് പോയത്. ഈ ഒരുക്കുന്ന സ്ഥലത്തെക്കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം 22 അതിൻ്റെ 9-10 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഞങ്ങൾ എവിടെ ഒരുക്കണം എന്നവർ ചോദിച്ചതിന്, നിങ്ങൾ പട്ടണത്തിൽ ചെല്ലുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും, അവൻ കടക്കുന്ന വീട്ടിലേക്ക് പിൻചെന്ന് വീട്ടുടേവനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിക്കുവാനുള്ള ശാല എവിടെയെന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നു എന്ന് പറയുവീൻ. അവൻ വിരിച്ചൊരുക്കിയ ഒരു വന്മാളിക കാണിച്ചു തരും, അവിടെ ഒരുക്കുവീനെന്ന് അവരോട് പറഞ്ഞു. അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട് പെസഹ ഒരുക്കി. കർത്താവ് കൊടുക്കുന്ന ആ നിർദ്ദേശങ്ങൾ എത്ര കൃത്യമാണ്! ആ നാഴികയ്ക്ക് ഒരു അണുവിട പോലും വ്യത്യാസം വരാതെ അവർ കടയാളങ്ങൾ കൊടുക്കുന്ന ഒരു കർത്താവ്, ആ സമയക്രമം മുഴുവൻ കർത്താവ് നിയന്ത്രിക്കുന്നു എന്നുള്ളത് എത്ര വ്യക്തമായിട്ട്. അവർ നഗരത്തിലേക്ക് നടന്നു ചെല്ലുമ്പോൾ അവർക്കെതിരെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് വരുന്ന ഒരു മനുഷ്യനെ അവർ കാണും. നിൽക്കുന്ന ഒരു സ്ഥലമോ ഒരു സ്ഥിരമായിട്ടുള്ള എന്തെങ്കിലും ഒരു അടയാളമോ അല്ല പറഞ്ഞത്. കിണറ്റിൽ നിന്ന് വെള്ളം കോരി ചുമന്നുകൊണ്ട് വരുന്ന ഒരു മനുഷ്യനെ അവർ കാണും. സാധാരണ ഇസ്രായേലിൻ്റെ പശ്ചാത്തലത്തിൽ സ്ത്രീകളാണ് കുടവുമായി വെള്ളം കോരുവാൻ പോകുന്നതെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 4 മറ്റു പല ഭാഗങ്ങളും ഉൽപ്പത്തി പുസ്തകം മുതലുള്ള ആ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ടറിയാം. റിബേക്കായും അവരൊക്കെ വെള്ളം കോരുവാൻ പോയതായിട്ട് നാം വായിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഇതാ ഒരു പുരുഷൻ കുടത്തിൽ വെള്ളം ചുമന്നുകൊണ്ട് അവർക്കെതിരെ വരുന്നു. ഒരു 2 മാറിയിരുന്നെങ്കിൽ അവർക്ക് ആ പുരുഷനെ ഒരുപക്ഷെ കാണാൻ സാധിക്കുകയില്ലായിരുന്നു. ആ കൃത്യസമയത്ത് അവരിവിടെ നിന്ന് പുറപ്പെടുന്ന സമയവും ആ മനുഷ്യൻ വെള്ളം കോരി പുറപ്പെടുന്ന സമയവും രണ്ടും ഒരേപോലെ കൃത്യതയോടുകൂടി കർത്താവ് തന്നെ നിയന്ത്രിച്ചു. അവർക്ക് ആ മനുഷ്യനെ കാണുവാനിടയായി. അവിടെ വേറൊന്നും പറയുന്നില്ല. ഞങ്ങൾ അവിടെ ചോദിക്കുന്നത്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിക്കുവാനുള്ള ശാല എവിടെയെന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നു. ഗുരുവായ യേശു നിന്നോട് ചോദിക്കുവാൻ ഞങ്ങളെ ഏൽപ്പിച്ചു വിട്ടിരിക്കുന്നു എന്നുള്ള ആ സന്ദേശം അവർ കൈമാറുമ്പോൾ അതും വളരെ കൃത്യമായിട്ട് അവൻ വിരിച്ചൊരുക്കിയ ഒരു വന്മാളിക കാണിച്ചു. കർത്താവിന് വേണ്ടി ഒരുക്കിയപ്പോൾ എൻ്റെ ഗുരു എൻ്റെ അടുക്കൽ വന്ന്
എന്നോടുകൂടെ അത്താഴം കഴിക്കും. ആ വെളിപ്പാട് 3:20 കർത്താവ് പറയുന്നുണ്ടല്ലോ, ഒരു ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇവിടെ ഒരു മനുഷ്യൻ മന്മാളിക വിരിച്ചൊരുക്കി ഇരുന്നിട്ട് കർത്താവിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വീട്ടുടെ ആ വീട്ടിലേക്ക് കർത്താവ് അവിടെ ചെന്ന് പെസഹ ഒരുക്കുന്നു. കർത്താവ് ആ സമയക്രമം മുഴുവൻ കൃത്യമായിട്ട് ചെയ്യുന്നു. എത്ര അതിശയകരമാണ് നമ്മുടെ കർത്താവിൻ്റെ പ്രവൃത്തി. നാം വിശ്വസിക്കുന്ന ദൈവം അവനൊരിക്കലും താമസിക്കുകയില്ല. നമ്മോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിന്മേലുള്ള സകല നിയന്ത്രണവും അവൻ ഏറ്റെടുത്തുകൊണ്ട് സകലത്തെയും നിയന്ത്രിച്ച് നടപ്പാക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളതെന്ന് ഈ വചനങ്ങളിലൂടെ നമുക്ക് വ്യക്തമാക്കാം. കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അതേ കൃത്യതയോടെ ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ്.